മലയാള സിനിമാ സംഗീതം എം കെ അർജുനൻ മാസ്റ്റർ വോളിയം 2. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ ജന്മനാട്ടിൽ തന്നെയാണ് എം കെ അർജുനൻ എന്ന സംഗീത സംവിധായകന്റെയും പിറവി. ഫോർട്ട് കൊച്ചിയിൽ കൊച്ചുകുഞ്ഞിന്റെയും പാർവതിയുടെയും 14 മക്കളിൽ ഇളയ മകനായിട്ടായിരുന്നു എം കെ അർജുനൻ ജനിച്ചത്. മാതാപിതാക്കളുടെ മരണശേഷം 7-8 വയസ്സുള്ളപ്പോൾ എം കെ അർജുനൻ പളനിയിലെ ഒരു അനാഥ മന്ദിരത്തിൽ എത്തപ്പെട്ടു. ആ അനാഥ മന്ദിരത്തിൽ ഭജൻസ് പാടുന്നത് എം കെ അർജുനനായിരുന്നു. അങ്ങനെ ആ അനാഥ മന്ദിരത്തിന്റെ അധികൃതർക്ക് അർജുനൻ എന്ന കൊച്ചുകുട്ടിക്ക് സംഗീതവാസനയുണ്ടെന്ന് തിരിച്ചറിയുകയും അർജുനന് സംഗീതം പഠിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് 4 വർഷം സംഗീതം പഠിച്ച അർജുനൻ ശേഷം കേരളത്തിലെത്തുകയും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് എത്തിപ്പെടുന്നതിനു മുമ്പ് ജീവിക്കുവാൻ വേണ്ടി കൂലിപ്പണികൾ വരെ ചെയ്യുകയും തുടർന്ന് കച്ചേരികൾ നടത്തുകയും അങ്ങനെ നാടകരംഗത്തേക്ക് എത്തുകയും നാടകരംഗത്ത് സംഗീത സംവിധായകൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ച അർജുനൻ മാസ്റ്റർ സിനിമയിൽ എത്തുകയുമായിരുന്നു. 1958 പള്ളിക്കുറ്റം എന്ന നാടകത്തിനു വേണ്ടിയാണ് അർജുനൻ മാസ്റ്റർ ആദ്യമായി പാട്ട് കമ്പോസ് ചെയ്യുന്നത്. കുറെ കഴിഞ്ഞ് വേറൊരു കൂട്ടർ വന്നു. നേരത്തെ വന്നുപോയ പാർട്ടിക്കാരുടെ എതിർ പാർട്ടിക്കാരാണ്. എന്നിട്ടും കുറ്റം പള്ളിക്ക് എന്ന എതിർ ടീമിന്റെ നാടകത്തിനു വേണ്ടി പാട്ട് കമ്പോസ് ചെയ്യുവാനാണ് അവർ വന്നത്. അവർക്കും അർജുനൻ മാസ്റ്റർ പാട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു. രണ്ടു കൂട്ടർക്കും സന്തോഷമായി. നാടകവും നാടകഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടെ വേറെയും നാടക സംഘങ്ങൾക്ക് വേണ്ടി അർജുനൻ മാസ്റ്റർ പാട്ടുകൾ ചിട്ടപ്പെടുത്തി. അമേച്ചർ നാടകങ്ങൾക്കും പ്രൊഫഷണൽ നാടകങ്ങൾക്കും സംഗീതം നൽകി. അങ്ങനെ പാട്ടും സംഗീതവും ഒക്കെയായി സന്തോഷത്തോടെ ജീവിതയാത്ര തുടരുമ്പോഴാണ് കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്നും ഒരു ഹാർമോണിയസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ് ദേവരാജൻ മാസ്റ്റർ ആളെ വിടുന്നത്. അങ്ങനെ കാളിദാസയിൽ ദേവരാജൻ മാസ്റ്ററുടെ ഒപ്പം ഹാർമോണിയസ്റ്റായി ചുമതലയേക്കുകയും കാളിദാസയിൽ വർക്കില്ലാത്തപ്പോൾ ഗീത, മാളവിക, ആലപ്പി തിയേറ്റേഴ്സ്, സൂര്യസോമ തുടങ്ങിയ മറ്റു നാടക സമിതികൾക്ക് വേണ്ടി ഹാർമോണിയം വായിക്കുവാൻ പോകുകയും ചെയ്തിരുന്നു അർജുനൻ മാസ്റ്റർ. 7-8 കൊല്ലം അങ്ങനെ പോയി. തുടർന്ന് 1968 കറുത്ത പൗർണമി എന്ന സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യണമെന്ന ആവശ്യവുമായി നാടകകൃത്തും CP ആന്റണിയും സംവിധായകൻ നാരായണൻ കുട്ടി വല്ലത്തും ചേർന്ന് അർജുനൻ മാസ്റ്ററെ കാണാൻ വരുന്നത്. ഭാസ്കരൻ മാസ്റ്ററാണ് പാട്ടുകൾ എഴുതുന്നത്, അർജുനൻ മാസ്റ്റർ സംഗീതം ചെയ്യണം. അങ്ങനെയാണ് തീരുമാനം. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് ചില എതിർപ്പുകളുണ്ടായി. പി ഭാസ്കരനെ പോലുള്ള ഒരു ഗാനരചയിതാവ് പാട്ടുകൾ എഴുതുമ്പോൾ ഭാസ്കരൻ മാസ്റ്ററെ പോലെ പേരുള്ള ഒരാളെ കൊണ്ട് സംഗീതം ചെയ്യിക്കണ്ടേ, ബാബുരാജിനെ കൊണ്ട് ചെയ്യിക്കാമെന്നായി നിർമ്മാതാവ്. അർജുനൻ മാസ്റ്റർക്ക് മാനസികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമായിരുന്നു അത്. ഒടുവിൽ ഈ വിഷയം പി ഭാസ്കരൻ മാസ്റ്ററുടെ ചെവിയിലെത്തി. ഭാസ്കരൻ മാസ്റ്റർ നിർമ്മാതാവിനോട് പറഞ്ഞു, 2 പാട്ട് ഞാൻ എഴുതി അർജുനന് കൊടുക്കാം, അർജുനൻ അത് ട്യൂൺ ചെയ്ത് കൊണ്ടുവരട്ടെ, അത് കേട്ടു നോക്കിയിട്ട് നിശ്ചയിക്കാം വേണോ വേണ്ടയോ എന്ന്. അർജുനൻ മാസ്റ്റർ ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞ പോലെ പാട്ട് കമ്പോസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു. അത് ഭാസ്കരൻ മാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭാസ്കരൻ മാസ്റ്റർ അന്ന് കാണിച്ച ആ കാരുണ്യമാണ് അർജുനൻ മാസ്റ്ററെ സിനിമാ സംഗീത സംവിധായകനാക്കിയതെന്ന് അർജുനൻ മാസ്റ്റർ ഓർമ്മിച്ചു. മാനത്തിൻമുറ്റത്ത് ഹൃദയമുരുകി കരയില്ലെങ്കിൽ, പൊന്നിലഞ്ഞിച്ചോട്ടിൽ, പൊൻകിനാവിൻ പുഷ്പരഥത്തിൽ തുടങ്ങി 7 പാട്ടുകൾ കറുത്ത പൗർണമിക്ക് വേണ്ടി അർജുനൻ മാസ്റ്റർ ഈണമിട്ട് ചിട്ടപ്പെടുത്തി.